നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അഞ്ഞൂറ് ആയിരം നോട്ടുകൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചതോടെ തീരദേശത്തുകാർ നട്ടം തിരിഞ്ഞു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് മതിലകത്ത് തുടക്കമായി. കൊടുങ്ങല്ലൂർ എറിയാട് ഡിവൈഎഫ്ഐ ഓഫീസ് തീവച്ച് നശിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അഞ്ഞൂറ് ആയിരം നോട്ടുകൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചതോടെ തീരദേശത്തുകാർ നട്ടം തിരിഞ്ഞു. ക്രയവിക്രയത്തിന്റെ 80% ഈ നോട്ടുകളാണെന്നിരിക്കെ അവശ്യ സാധനങ്ങൾ കിട്ടാതെ ജനങ്ങൾ വലഞ്ഞു. ബുധനാഴ്ച രാവിലെ തൊഴിലിനിറങ്ങിയ അന്യ സംസ്ഥാനക്കാരും നാട്ടുകാരായ കൂലിപ്പണിക്കാരും അല്പസമയത്തിനകം മടങ്ങിപ്പോകുന്ന കാഴ്ചയാണുണ്ടായത്. ചെറിയ ചായക്കടകളിലും പെട്ടിക്കടകളിലും ചെറിയ കച്ചവടങ്ങൾ നടന്നതൊഴിച്ചാൽ കച്ചവട വ്യാപാര മേഖല പൂർണ്ണമായും സ്തംഭിച്ചു. തീരദേശത്തെ പ്രധാന കേന്ദ്രമായ മൂന്ന് പീടിക സെന്ററിൽ 25% താഴെ മാത്രമാണ് കച്ചവടം നടന്നതെന്ന് വ്യാപാരികൾ സാക്ഷ്യപ്പെടുത്തുന്നു. പെട്രോൾ പമ്പുകളിൽ നോട്ടുകളുമായി കൂട്ടത്തോടെ എത്തിയവർക്ക് ബാക്കി തുക നൽകാൻ കഴിയാതെ ഉടമസ്ഥർ വലഞ്ഞു. ചില്ലറ ഇല്ലാത്തതിനാൽ പലയിടത്തും മണിക്കൂറുകൾ കാത്തുനിന്നാണ് പലരും വാഹനത്തിൽ പെട്രോൾ അടിച്ചത്. പലപ്പോഴും അക്ഷമരായ ഉപഭോക്താക്കൾ പമ്പിൽ ബഹളമുണ്ടാക്കി. 500-ഉം 1000-ഉം പെട്രോൾ അടിച്ചവരും കുറവല്ല. ലോട്ടറി കടകൾക്ക് പൊതുവെ ബുധനാഴ്ച ചാകരയായിരുന്നു. അംഗീകൃത ഏജന്റുമാർക്ക് ട്രഷറിയിൽ നിന്ന് പണം മാറാനുള്ള അവസരം ഉള്ളതിനാൽ മിക്കയിടത്തും സ്റ്റോക്കുള്ള ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു. സാധാരണ ദിനങ്ങളിൽ വൈകുന്നേരത്തോടെ സജീവമാകുന്ന അങ്ങാടികൾ പൊതുവെ വിജനമായിരുന്നു. മൂന്ന് പീടികയിൽ നിരവധി കച്ചവടക്കാർ ഉച്ചയോടെ കടകൾ പൂട്ടി സ്ഥലം വിട്ടു. മുന്നറിയിപ്പില്ലാതെ കറൻസി നോട്ടുകൾ പിൻവലിച്ച് ജനജീവിതം താറുമാറാക്കിയ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി മൂന്ന് പീടികയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായ അബ്ദുൽ കരീം, സിദ്ധാർത്ഥൻ മൂത്തേരി, ഇസ്ഹാഖ് മതിലകം, റഫീഖ് കാതിക്കോട്, റഷീദ് പൊന്നാത്ത് എന്നിവർ നേതൃത്വം നൽകി. വലിയ നോട്ടുകൾ അസാധുവാക്കിയ സാഹചര്യത്തിൽ നോട്ടുകൾ മാറ്റി നൽകി കൊടുങ്ങല്ലൂർ പടിഞ്ഞാറെ വെമ്പല്ലൂർ ശ്രീസായ് പബ്ലിക് സ്കൂൾ മാതൃകയായി. സ്കൂൾ ജീവനക്കാർക്കും രക്ഷകർത്താക്കൾക്കും 1000, 500 നോട്ടുകൾക്ക് പകരം ചെറിയ നോട്ടുകൾ സ്കൂൾ മാനേജ്മെന്റ് നൽകി. വിദ്യാർത്ഥികളുടെ ഫീസ്, പഠനോപകരണങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ പണം 1000, 500 നോട്ടുകളായി സ്വീകരിക്കുമെന്നും സ്കൂൾ പ്രിൻസിപ്പാൾ അറിയിച്ചു. കൊടുങ്ങല്ലൂർ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് മതിലകത്ത് തുടക്കമായി. OLF GHS സ്കൂളിൽ നടന്ന ചടങ്ങിൽ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദലി ഉദ്ഘാടനം ചെയ്തു. ഇത് വലിയ വില കൊടുത്തുകൊണ്ടാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. അതിന്റെ സംഘാടകർക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കത് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് ഈ പരിപാടി നടത്തുമ്പോൾ കുട്ടികൾക്ക് ഈ ഉപജില്ലയിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും ഇത് കാണാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ പരമപ്രധാനമാണ്. ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവുകൾ പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അതിന് പ്രോത്സാഹനജനമായിട്ടായിരിക്കും. സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ വിദ്യാർത്ഥികൾ വന്ന് കാണു പോകുമ്പോൾ അവർക്ക് ആവേശകരമായ ഒരു പ്രചോദനം ഉണ്ടാകും എന്നുള്ള കാര്യം തർക്കമില്ലാത്തതാണ്. എനിക്ക് പറയാനുള്ളത് നമ്മൾ വലിയ രീതിയിലേക്ക് ഇപ്പോൾ ശാസ്ത്ര നേട്ടങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രായോഗികമായി ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ അടക്കം ജീവിതവുമായി ബന്ധപ്പെട്ട് ദൈനംദിന രീതിയിലേക്ക് ശാസ്ത്രനേട്ടങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയും. കുറെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EG സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ AEO VP ശാംഭവി പതാക ഉയർത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുവർണ ജയശങ്കർ, മതിലകം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു സന്തോഷ്, മതിലകം BPO TS അജീവൻ, EC ജെസ്സി, ഗ്രാസിയ പോൾ, VA മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു.
മൂന്ന് ദിവസങ്ങളിലായി മതിലകം OLF GHS, സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ, സെന്റ് മേരീസ് LP സ്കൂളുകളിലുമാണ് ശാസ്ത്രോത്സവം നടക്കുന്നത്. കൊടുങ്ങല്ലൂർ എറിയാട് DYFI ഓഫീസ് തീവച്ച് നശിപ്പിച്ചു. DYFI എറിയാട് യൂണിറ്റ് ഓഫീസാണ് ചൊവ്വാഴ്ച രാത്രി കത്തിനശിച്ചത്. DYFI മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി കാട്ടാക്കുളത്ത് പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഈയിടെ നിർമ്മിച്ച ഓഫീസാണ് തീവച്ച് നശിപ്പിച്ചത്. ഓലയും പ്ലാസ്റ്റിക് ഷീറ്റും ഉപയോഗിച്ച് നിർമ്മിച്ച ഓഫീസ് പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ്. ഏകദേശം 650,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്. സംഭവത്തെക്കുറിച്ച് കൊടുങ്ങല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് AM അഷറഫിനെ ഹൈക്കോടതി സസ്പെൻഡ് ചെയ്തു. സംഭവത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോടതി വളപ്പിൽ മധുരം വിതരണം ചെയ്ത വ്യാപാരികളും അഭിഭാഷകരും തമ്മിലുണ്ടായ തർക്കം കയ്യാങ്കളിയുടെ വക്കീലെത്തി. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കൊടുങ്ങല്ലൂർ മജിസ്ട്രേറ്റ് AM അഷറഫിനെ ഹൈക്കോടതി ഭരണവിഭാഗം സസ്പെൻഡ് ചെയ്തത്. ഈയിടെ വ്യാപാര സ്ഥാപനത്തിൽ കയറി ഉടമയെ ആക്രമിച്ച കേസിലെ പ്രതികൾക്ക് കോടതി ജാമ്യം നൽകിയ സംഭവത്തിൽ പ്രതിഷേധമുണ്ടായിരുന്ന കൊടുങ്ങല്ലൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തകർ മജിസ്ട്രേറ്റിന്റെ സസ്പെൻഷനിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോടതി വളപ്പിൽ മധുരം വിതരണം ചെയ്യാനെത്തുകയായിരുന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ വ്യാപാരികളെ ഒരു വിഭാഗം അഭിഭാഷകർ തടയുകയായിരുന്നു. തുടർന്നുണ്ടായ വാക്കുതർക്കം കയ്യേറ്റം വരെ എത്തി. സംഭവം അറിഞ്ഞ് പോലീസ് ഇടപെട്ടതോടെ ഇരുവിഭാഗവും പിന്മാറി. ഇനി ഒരിടവേള.